അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഈ മഹത്തായ ഫാമിലി കോൺഫറൻസിൻ്റെ വേദിയിലും സദസ്സിലും സാക്ഷിയായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ സായാഹ്നത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള മനോഹാരിത പകർന്നുകൊണ്ട് വളരെ പ്രൗഢമായ രീതിയിൽ നമ്മുടെ സമ്മേളനത്തിന് സമാരംഭമായിരിക്കുകയാണ്. അൽഹംദുലില്ലാ, വ്യത്യസ്ത വിഷയങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മൾ ഈ സമ്മേളനത്തിൽ ചെലവിടുന്ന മണിക്കൂറുകൾ ഫലപ്രദമാകും വിധമുള്ള പ്ലാനിങ്ങാണ് വിവിധ ഫാമിലി കോൺഫറൻസുകൾക്ക് നിർവഹിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് ഇവിടെയും നമുക്ക് നിർവഹിക്കാനുള്ളത്. ഓർമ്മയനുസരിച്ച് ഇത് 12-ാമത്തെ ഫാമിലി കോൺഫറൻസ് ആയിരിക്കും. കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കാനും അത് ഉപകരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഈ ജലാശയങ്ങളിൽ നോക്കുമ്പോൾ, പുഴയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ഇടയിൽ ചുഴികൾ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ നമ്മൾ ഇതുപോലത്തെ ചില ചുഴികളിൽ അകപ്പെട്ട ഒരു സാമൂഹിക സാഹചര്യത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. കുടുംബം നേരിടുന്ന 100 വെല്ലുവിളികളുണ്ട്. ഇന്നത്തെ ദിവസം ഈ ഒരു സംസാരത്തിലെ 27-28 മിനിറ്റുകളിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ക്രീൻ ഉപയോഗം വഴി നമ്മൾ അകപ്പെടുന്ന മഹാ അപകടങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ്. ഒരു ചുഴിയിൽ അകപ്പെടുന്ന ഒരു ഉറുമ്പോ അല്ലെങ്കിൽ ഒരു ഇലയോ അല്ലെങ്കിൽ ചുഴി കുറച്ച് ശക്തമാണെങ്കിൽ ഒരു മനുഷ്യൻ തന്നെയുമോ ആ ചുഴിയിൽ ഇങ്ങനെ വെള്ളത്തിന്റെ കറക്കത്തിൽ ഇങ്ങനെ കറങ്ങി അതിൻ്റെ അടിയിലേക്ക് അങ്ങ് ആണ്ടുപോകും പോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉപയോഗിക്കുന്ന സ്ക്രീൻ അവനെ അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ നിലവിലുണ്ട്. ഒരു ബോംബ് ബാഗിൽ വെച്ച് പോകുന്ന ഒരു വ്യക്തിക്ക് അതൊരു വലിയ പ്രശ്നമാണ്. ബോംബ് എപ്പോ വേണമെങ്കിലും പൊട്ടാം. ഒരു കത്തി കയ്യിൽ പിടിച്ചൊരാൾക്ക് അതിന്റെ അഗ്രം തന്റെ ശരീരത്തിൽ സ്പർശിക്കാം എന്നൊക്കെയുള്ള ബോധ്യങ്ങൾ ഉണ്ടാകും. ഒരു വണ്ടി ഓടിച്ചു പോണ ആൾക്ക് ഈ വണ്ടി ഒന്ന് അശ്രദ്ധമായാൽ എവിടെയെങ്കിലും തട്ടിയും മുട്ടിയൊക്കെ അപകടങ്ങൾ ഉണ്ടാകാം എന്നൊക്കെ ഒരാൾക്ക് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ സ്ക്രീൻ എന്നെ വലിയ തോതിൽ അപകടപ്പെടുത്തും എന്ന് ഈ ഇരിക്കുന്ന ആളുകളിൽ എത്ര ആളുകൾ എത്ര തവണ ചിന്തിച്ചിട്ടുണ്ട്. വേറെ ആരെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട, ഈ നിമിഷങ്ങളിൽ നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുക. സാധാരണ മൊബൈൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ മക്കളെ കുറിച്ചാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. മക്കൾക്ക് മാത്രമല്ല, ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ അപകടമുണ്ടാക്കുന്ന ചില കാര്യങ്ങളിൽ ഇതിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഫോൺ ഇന്ന് ഒരു അവയവത്തെ പോലെ ആയി മാറിയിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഒരു അവയവത്തെ പോലെ ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫോണ് വീട്ടിൽ വെച്ച് എത്ര ദൂരം നമുക്ക് പോകാൻ പറ്റും, ഫോണില്ലാതെ എത്ര മണിക്കൂർ നമുക്ക് നിലനിൽക്കാൻ പറ്റും. ഫോണ് ശരീരത്തിൽ ഒരു അവയവത്തെ പോലെ ആയി മാറിയ കാലത്ത് ഇതിന്റെ അപകട സാധ്യതകളും കൂടുതലാണ്. ഒരു തമാശ പറയാറുണ്ട്, സ്കൂളിൽ നിന്ന് കുട്ടിയോട് ടീച്ചർ ചോദിക്കുകയാണ് എന്താകാനാണ് മോന ആഗ്രഹം. ഓരോരുത്തർ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു, എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം. അവസാനം ഒരു കുട്ടിന്റെ അടുത്ത് എത്തിയപ്പോ കുട്ടി പറഞ്ഞു, സാറേ എനിക്ക് ഫോണാകാനാണ് ആഗ്രഹം, എനിക്ക് ഫോണാകാനാണ് ആഗ്രഹം. അപ്പോ ടീച്ചർ ചോദിച്ചു അല്ലെങ്കിൽ സാറ് ചോദിച്ചു, എന്താ മോൻ അങ്ങനെ? എന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഫോണിനെയാണ്. അപ്പൊ ഞാൻ ഫോണായാലും എനിക്ക് എല്ലാവരുടെയും കെയർ കിട്ടുമല്ലോ. അച്ഛന്റെ, അമ്മന്റെ, ചേച്ചിന്റെ, ഏട്ടന്റെ എല്ലാവരുടെയും ശ്രദ്ധ ഫോണിലാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഫോണായതുകൊണ്ട് എനിക്കും ഫോണാകാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ കാഴ്ചകൾക്ക് പിന്നിൽ അൽഗോരിതം എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട്.
നമ്മളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്ന ഘടകം അതാണ്. കറങ്ങിത്തിരിഞ്ഞ് നമ്മളെ ഒരു പോയിന്റിൽ തന്നെ നിർത്തുന്ന ഒരു തരം മൂക്കയർ, ഒരു നാക്കാലിയെ ഒരു കയറിന്റെ അറ്റത്ത് അതിന്റെ മൂക്കിലൂടെ കയറിട്ട് നിയന്ത്രിക്കുന്നത് പോലത്തെ ഒരു സിസ്റ്റം യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വർക്കൗട്ട് ആകുന്നുണ്ട്. ഫേസ്ബുക്കിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ അത് ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ അതിന്റെ ഏറ്റവും ഉന്നതമായ പോസ്റ്റുകളിലിരുന്നൊരു വ്യക്തി, പിന്നീട് ഒരു കൂട്ടം ആളുകൾ ഫേസ്ബുക്കിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്ന കൂട്ടത്തിൽ ഒരാളാണ് അദ്ദേഹം. ഫേസ്ബുക്ക് സൃഷ്ടിക്കുന്ന സാമൂഹിക ദുരന്തങ്ങളെക്കുറിച്ച ബോധ്യം, ധാർമ്മികമായ ഓർമ്മകൾ ഒക്കെയാണ് അവരതിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത്. സോഷ്യൽ മീഡിയ ഡെലീമ എന്ന പേരിൽ നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ട ഒരു ഡോക്യുമെന്ററി, ഇംഗ്ലീഷിലുള്ള ഒരു ഡോക്യുമെന്ററി, ഇതിന്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. മാർക്കറ്റിംഗ് മേഖല എന്ന് പറഞ്ഞാൽ ആളുകളെ കൂടുതൽ ഫേസ്ബുക്കിൽ എൻഗേജ് ചെയ്ത് നിർത്തുക. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫേസ്ബുക്ക് നിർവഹിക്കുന്ന ദൗത്യം എന്താ, നമ്മളതിന് ക്യാഷ് അടക്കണില്ല, ഗ്യാസിന് കറണ്ടിന് ഒക്കെ വാടക കൊടുക്കും പോലെ, ഫോണിലെ കോളിങ്ങിന് ഡാറ്റക്ക് ഒക്കെ വാടക കൊടുക്കും പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നിനും നമ്മൾ ക്യാഷ് കൊടുക്കുന്നില്ല. അതൊരു കടമുറി തുറക്കുന്നത് പോലെയാണ്, ഒരു കടമുറി തുറന്നിട്ടിരിക്കുകയാണ്. ആ കടമുറിയിൽ ആളുകൾ ഇങ്ങനെ കുറെ സാധനങ്ങൾ വിൽക്കുന്നു. ആഡാണ്, പരസ്യമാണ് സക്കർബർഗിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ വഴി, അയാളുടെ ബിസിനസിന്റെ ഏറ്റവും വലിയ വഴി. ഞാൻ പറയുന്നത് ഇത് ആളുകൾക്ക് വേണ്ടി നിർവഹിച്ചു കൊടുക്കുന്ന ഈ മനുഷ്യൻ അദ്ദേഹം പറയാം, ഞാൻ ഓഫീസിൽ നിന്ന് അൽഗോരിതങ്ങൾ സെറ്റ് ചെയ്ത് അതിന് നേതൃത്വം കൊടുത്ത് എന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ ഞാനായിട്ട് പ്ലാൻ ചെയ്ത അൽഗോരിതങ്ങളിൽ ഞാൻ തന്നെ പെട്ട് എനിക്കെന്റെ കുടുംബത്തിന്റെയും മക്കളുടെയും ഒന്നും കൂടെ സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല. തോണ്ടിയിട്ട് നിർത്താൻ പറ്റുന്ന എത്ര ആളുകളുണ്ട്, വെറുതെ ഇങ്ങനെ തോണ്ടും നമ്മൾ അല്ലേ. ടെക്നിക്കൽ നോളജ് ഉള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ പറയാം, നിങ്ങളെ ആൻഡ്രോയിഡ് ഫോണുകളിൽ സെറ്റിംഗ്സ് എടുത്ത് സെറ്റിംഗ്സിൽ എന്താ പറയാ, നിങ്ങളെ സോഷ്യൽ പിന്നെ എന്താ പറയാ ഡിജിറ്റൽ വെൽബീയിങ് എന്ന് നിങ്ങൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മണിക്കൂർ ഫോൺ ഉപയോഗിക്കേണ്ടെന്ന് കിട്ടും, എത്ര തവണ ഫോണ് സ്ക്രീനിൽ സ്പർശിക്കുന്നുണ്ടെന്ന് കിട്ടും, എത്ര തവണ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചെന്ന് കിട്ടും. ആ കണക്ക് കാണുമ്പോഴാണ് വേസ്റ്റായി പോകുന്ന നമ്മുടെ ജീവിതവും അകപ്പെട്ട ചുഴിയുടെ ആഴവും മനസ്സിലാകുക. 8-9 മണിക്കൂർ, 2 മണിക്കൂറിലപ്പുറം ഉപയോഗിക്കുന്ന എല്ലാവരും അവരുടെ ഉപയോഗം അവരുടെ മനസ്സിന്, മസ്തിഷ്കത്തിന്, ശരീരത്തിന് സർവ്വതിനും ദോഷകരമാണ് എന്നത് വളരെ കൃത്യമായ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തെ ആ ഒരു അർത്ഥത്തിൽ കാണാണ്. ഒരു 7-8 പോയിന്റുകളിലൂടെ കടന്നുപോകാൻ കഴിയുന്നു എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ സ്ക്രീൻ ഉണ്ടാക്കുന്ന, സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ അപകടം മാനസിക രോഗങ്ങളും ആത്മഹത്യകളുമാണ്. ഇതിന്റെ അമിതമായ ഉപയോഗം വഴി മാനസിക രോഗങ്ങളിലേക്കും ആത്മഹത്യയിലേക്കും മനുഷ്യൻ എത്തുന്നുവെന്നത് കൃത്യമായ പഠനങ്ങൾ വന്നിട്ടുണ്ട്. മാനസിക രോഗം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പരിഗണിക്കുന്നത് എന്താണ്, കൃത്യമായി പരസ്പര ബന്ധമില്ലാത്ത കുറെ കാര്യം ഇങ്ങനെ പറഞ്ഞ് മുടിയൊന്നും ശരിക്കും ചീകാതെ അന്തം വിട്ടിങ്ങനെ എന്തോ ഒരു പ്രത്യേക തരം അവസ്ഥയിൽ ഒരു സെല്ലിൽ അടക്കേണ്ടുന്ന അവസ്ഥയിൽ എത്തിയ ആളെ മാത്രമാണ് നമ്മൾ മാനസിക രോഗി എന്ന വിവക്ഷയിൽ പലപ്പോഴും കൊണ്ടുവരുന്നത്. എന്നാൽ ഡിപ്രഷൻ, വിഷാദം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ഡിപ്രഷൻ, വിഷാദം എന്ന് പറയുന്ന മാനസികാവസ്ഥയിലൂടെ ലോകത്ത് 100 കണക്കിന് 1000 കണക്കിന് മനുഷ്യർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റനായിരുന്ന പിന്നെ ധോണിയെ, മഹേന്ദ്ര സിംഗ് ധോണിയെ സ്ക്രീനിൽ അവതരിപ്പിച്ച അയാളുടെ ജീവിതം സിനിമയാക്കിയപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ച വ്യക്തി, ആ വ്യക്തി സുശാന്ത് സിംഗ് രാജ്പുത് എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു. അയാളുടെ ആത്മഹത്യയാണ് നമ്മുടെ നാട്ടിൽ ഈ വിഷാദത്തെ കുറിച്ച വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന ഭാവത്തോടുകൂടെ, മാനസികാവസ്ഥയോടുകൂടെ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയാണ് ഇത് ആദ്യം ബാധിക്കുന്നത് എന്ന കാര്യം ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അയാളൊരു ദിവസം ആത്മഹത്യ ചെയ്തു. അയാളുടെ ആത്മഹത്യക്ക് പിന്നിൽ രാജ്യത്തെ പല ഏജൻസികളും അന്വേഷിച്ചു. അയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടെന്ന് യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ചില ആത്മഹത്യകൾ നടക്കുമ്പോൾ നമ്മൾ പറയും ഇത് ഇതിലെന്തോ ഒരു കൊലപാതകത്തിന്റെ സാഹചര്യങ്ങളുണ്ട്, മരിക്കേണ്ടെന്ന് ആത്മഹത്യ ചെയ്യേണ്ടെന്ന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഉച്ചക്ക് പോലും വളരെ ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടതാണ്. ചില മരണങ്ങളൊക്കെ നടക്കുമ്പോൾ രാവിലെ കുടുംബ ഫോട്ടോ വളരെ സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ടുണ്ടാകും. രാത്രി ആയപ്പോഴേക്ക് മക്കൾക്കടക്കം വിഷം കൊടുത്ത് അയാൾ സ്വയം മരിച്ചിട്ടുണ്ടാകും.
എന്താ കാര്യം? ഡിപ്രഷൻ എന്നൊരു മാനസിക സാഹചര്യം ഇതിലുണ്ട്. കുടുംബങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന തകർക്കുന്നൊരവസ്ഥയാണത്. എന്താ വിഷാദം? ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, ഒരാളൊരു സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുമ്പോ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയൊരു പ്രശ്നമല്ല, അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയൊരു പ്രശ്നമല്ല, ആറാമത്തെ സ്റ്റെപ്പിൽ കാല് തെന്നിയിട്ടാണ് വീണു. ഈ വീഴ്ച അയാൾക്ക് ഫീൽ ചെയ്യണത് എപ്പോഴാണ്? വീഴുന്നതിന്റെ മില്ലി സെക്കൻഡുകൾക്ക് മുമ്പ്. ഇതേപോലെ മനസ്സിനുണ്ടാകുന്ന ഒരു തരം വീഴ്ചയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവർക്കിടയിൽ വലിയ തോതിൽ ഇതിന്റെ ഈ ഡിപ്രഷന്റെ അവസ്ഥ ഉണ്ട് എന്നാണ്. ഇൻസ്റ്റഗ്രാമിലെ ഇടപെടലുകൾ വ്യത്യസ്തമായ രീതിയിൽ മനസ്സിന് വലിയ തോതിൽ അത് ആഘാതമുണ്ടാക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാളൊരു ഫോട്ടോ ഇട്ടു, കഴിഞ്ഞ 6 മണിക്കൂർ ഫോട്ടോ ഇട്ടിട്ടും അതിനാകെ 2 ലൈക്ക് 3 ലൈക്ക് 10 ലൈക്ക് കിട്ടിയിട്ടുള്ളൂവെങ്കിൽ അയാളെ മാനസികമായി അത് ബാധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അത് അറിയുന്നില്ല. ലൈക്ക് ബട്ടൺ ഉണ്ടാക്കിയാള് അയാൾ പറഞ്ഞത് ലോകത്തിന് സന്തോഷിക്കാനും സന്തോഷം രേഖപ്പെടുത്താനുമുള്ള ഒരു ഐക്കണായിട്ടാണ് ഞാനത് ഉണ്ടാക്കിയപ്പോൾ മനസ്സിൽ കണ്ടതെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷാദ രോഗികളെ സൃഷ്ടിക്കുന്ന ഒരു സ്പേസായി ഈ ലൈക്ക് ബട്ടൺ മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പ്രശ്നമാണ്. സ്റ്റേജിലൂടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ സംഗമിക്കുകയും അവർ സംഘടിക്കുകയും അവർ പൊതുനിരത്തിൽ ഇറങ്ങുകയും ഈ സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളുടെ സിഇഒ ആയ സക്കർബർഗിനെ അവർ അയാളുടെ നേരെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് അയാൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പി മാപ്പപേക്ഷിച്ച് അമേരിക്കയിലെ ലോകത്തെ ജനങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പി മാപ്പപേക്ഷിക്കേണ്ടുന്ന സാഹചര്യം ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കുകയാണ്. രണ്ട് കുട്ടികൾ ഇൻസ്റ്റഗ്രാമിലെ ചില പ്രത്യേക പേജുകൾ ഫോളോ ചെയ്തപ്പോ അവര് മരണത്തിലേക്ക് എത്തിയതിന്റെ വിശദാംശമാണ് വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടത്. വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കമ്പളക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സുഹൃത്തുക്കളായ 2 കൗമാരക്കാരാണ് 1 മാസത്തെ വ്യത്യാസത്തിൽ സമാനമായ രീതിയിൽ ആത്മഹത്യ ചെയ്തത്. ഇവരുടെ മരണത്തെ കുറിച്ച് മാതൃഭൂമി ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. കേട്ടല്ലോ. അപ്പോ ഈ കുട്ടികൾ ഒരു പ്രത്യേക പേജ് ഫോളോ ചെയ്തപ്പോ അതിൽ ശോകമൂകമായ കുറെ സോങ്ങുകളാണ്. അതിലുള്ള കമന്റുകൾ എന്താ? ഞാൻ തനിച്ചേ ഉള്ളൂ, എനിക്കാരുമില്ല, ഞാൻ എന്തിനിവിടെ ജീവിക്കണം, ഇങ്ങനെയുള്ള കുറെ വീട്ടിൽ ചില പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ടാകും. വാപ്പി ഉമ്മയും തമ്മിലുള്ള പ്രശ്നമോ വാപ്പാന്റെ അസുഖവും ഉമ്മാന്റെ അസുഖവും ഇത് പതിയെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വീണ് ഇത്തരം ദുരന്തങ്ങളിലേക്ക് എത്തും. ഒന്ന്. രണ്ടാമത് ഒരു വിഷയം എന്ന് പറയുന്നത് അഡിക്ഷനും താളം തെറ്റുന്ന ജീവിതമാണ്. അഡിക്ഷനും താളം തെറ്റുന്ന ജീവിതം. ഞാൻ അഡിക്റ്റ് ആണെന്ന് സംഭവിക്കണം ആരും ഇവിടെ അല്ല, അല്ലേ? പല ആളുകളും വിചാരിക്കുന്നത് ഫോൺ വീഡിയോകളൊക്കെ കണ്ട് രാത്രി കുറെ ഉറക്കുവയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴേ അഡിക്ഷൻ ആകുന്നുള്ളൂ എന്നാണ്. നമ്മളിങ്ങനെ വെറുതെ ഫോണ് തുറക്കലും വാട്സപ്പ് തുറക്കലും ഒരു കാര്യമല്ലാതെ സ്ക്രോൾ ചെയ്യലൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രോളിംഗ് ഈസ് എ ന്യൂ സ്മോക്കിംഗ് എന്നാണ്. പണ്ടിങ്ങനെ വലിച്ചു വിട്ടതിന്റെ സ്ഥാനത്താണ് ഇന്ന് സ്ക്രോളിംഗ് എന്നാണ്. പണ്ട് നിരന്തരം സിഗരറ്റ് വലിച്ചിരുന്ന ആളുകൾക്ക് ആ സിഗരറ്റ് വലിക്കുമ്പോ കിട്ടുന്ന ഒരു തരം ആസ്വാദനം ഉണ്ടല്ലോ, ആ ആസ്വാദനാണ് സ്ക്രോളിംഗ് വഴി കിട്ടണത് എന്നാണ്. അപ്പൊ സ്വന്തം മൊബൈൽ ഫോൺ അനാവശ്യമായി വെറുതെ ഇങ്ങനെ പള്ളിയിൽ കൊണ്ടുപോകുമ്പോഴും എടുക്കും, അല്ലെ? പള്ളിക്കൊക്കെ പോകുമ്പോ മറന്നാ പോലും രണ്ടാമത് പോയിട്ട് എടുക്കും. എന്താ സുജൂദ് ഇങ്ങനെ എണീറ്റ് റുക്കൂക്ക് പണിന്റെ ഇടയിൽ ഞാൻ തിരിച്ചു വിളിക്കപ്പോ റുക്കൂലാണെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടും എന്തിനാ എടുക്കണത്? അത് ടോയ്ലറ്റിലേക്ക് അത് എടുക്കും, ആവശ്യമില്ലാത്ത ഇടങ്ങളിലേക്കൊക്കെ അത് എടുക്കുകയും കൂടുതൽ സമയം അത് കൊണ്ടു നടക്കും ചെയ്യുന്നുണ്ടെങ്കിൽ അടികി ഓടുന്ന ജീവിതങ്ങളാകും. ഓഫീസിക്ക് പോകാൻ വൈകും, കാര്യങ്ങൾ ചെയ്യാൻ വൈകും, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ? അതിൽ ഫോണിനൊരു റോൾ ഉണ്ടാകും. ഉറങ്ങാൻ വൈകും, അവിടെയൊക്കെ ഫോണിനൊരു റോൾ ഉണ്ടാകും. സംഭവം കുട്ടീനെ ആട്ടാൻ വേണ്ടി, തൊട്ടിലാട്ടാൻ വേണ്ടി ഇരുന്നതായിരിക്കും. അപ്പോഴാണ് സ്ത്രീകളത് പൊതുവെ നീക്കുക, പാല് കൊടുക്കുമ്പോഴാണ് നീക്കുക, അല്ലേ? കുട്ടിക്ക് പാല് കൊടുക്കുമ്പോഴാണ് വേറെ ചില സ്ത്രീകൾ നീക്കുക. അതങ്ങനെ നീക്കിയിട്ട് അവസാനം സമയം പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. എങ്കിൽ ജീവിതത്തിന്റെ താളം തെറ്റുന്ന എല്ലായിടത്തും വൈകി ഓടുന്ന ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ ഈ സ്ക്രീൻ സൃഷ്ടിക്കുകയാണ്. ഇനി അതുകൊണ്ട് തീർന്നില്ല. ആൾക്കൂട്ടത്തിൽ ഒറ്റക്കായിരിക്കും. ഒരു പെരുന്നാൾ ദിവസം പോലും ഓരോരുത്തർ അവരുടെ റൂമിലും അവരുടെ ഇടങ്ങളിലും ഇങ്ങനെ തോണ്ടിയിരിക്കുന്ന അവസ്ഥയായിരിക്കും. ഒരു ടൂർ പോകണം, കുടുംബം ഒന്നിച്ചൊരു ടൂർ പോകണം, എല്ലാവരും ഫോണിലായിരിക്കും. എന്തിനാ ടൂർ പോകണത്? എന്തിനാ ടൂർ പോണേ? ടൂർ പോണത് ഒരു സ്വാഭാവികമായ ഒരു എന്റർടൈൻമെന്റിനും പരസ്പരം കൈമാറ്റത്തിനൊക്കെ വേണ്ടിയാണ്. സാധാരണ ഈ വിഷയം അവതരിപ്പിക്കുമ്പോ പറയേണ്ട ഒരു തമാശ ഉണ്ട്. എന്താ? ഭാര്യയും ഭർത്താവും ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്,
അപ്പൊ ഭാര്യനോട് ഭർത്താവ് പറഞ്ഞു നീ കിടക്കാറു, ഒന്ന് നീങ്ങി കിടക്കാറു, ഭാര്യ കേൾക്കണില്ല. അപ്പൊ ഭർത്താവ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, ഒന്ന് നീങ്ങി കിടക്കുക. അപ്പൊ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ടൂണ് വന്ന് ഭാര്യ നീങ്ങി കിടന്നതാണ് കേട്ടോ, ഭാര്യ നീങ്ങി കിടന്നതാണ്. പ്രസവിക്കാനായപ്പോ ഭാര്യ പോയി ഞാൻ പോകുന്നു എന്നറിയിച്ചു. പ്രസവിച്ച വിവരം ഫേസ്ബുക്കിൽ ഇട്ടു, ഭർത്താവ് അത് കണ്ടു ലൈക്ക് അടിച്ചു അല്ലേ. ഒരു ഗിഫ്റ്റ് ഓൺലൈനിൽ തന്നെ വാങ്ങിയിട്ട് എന്താണ് പാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുത്തു എന്നാണ്. ഒക്കെ ഓൺലൈൻ അല്ല, ആപ്പിലാകുന്ന ജീവിതം, എല്ലാം ആപ്പിലായി പോകുന്ന ഒരു പുതിയ കാലത്ത് നമ്മൾ ജീവിക്കണം. നോക്കൂ നിങ്ങൾ, ഞാൻ നിങ്ങൾ ഒരു കുട്ടിനെ കൊണ്ടുവന്നേരാ, ഗെയിം കളിച്ച് 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 അഡിക്ഷൻ എവിടെ എത്തി നോക്കൂ നിങ്ങൾ. അത്യാസന്ന അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവന്റെ കൈ ഇങ്ങനെ ഫ്രീഫയർ കളിക്കണ അവസ്ഥയിൽ ഇങ്ങനെ ഷൂട്ടിങ്ങിലേക്ക് പോകണം കാണാൻ പറ്റും. ഇട്ടൊടുക്ക് വീഡിയോ ഇട്ടൊടുക്ക്. ഫ്രീഫയർ കളിക്കണ അവസ്ഥയിലേക്ക് ഒരു ഹോസ്പിറ്റലില് ബെഡിൽ ഇങ്ങനെ കിടക്കണ, ബെഡിൽ ഇങ്ങനെ കിടക്കണ ആ കുട്ടി ഷൂട്ട് ചെയ്യണത്, നമുക്ക് സാങ്കേതിക സൗകര്യങ്ങൾ അനുവദിക്കുമെങ്കിൽ അത് അവർ തരേണ്ടതാണ് കേട്ടോ. ആ കുട്ടി ഇങ്ങനെ കേട്ടോ, അതന്നെ കേട്ടോ, പ്ലേ ചെയ്തോളൂ. ആ കുട്ടി ഇങ്ങനെ അവനിങ്ങനെ ഷൂട്ട് ചെയ്യണത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത്തരം ഒരവസ്ഥയിലേക്ക് ഒരു ദിവസം കൊണ്ട് എത്തുന്നതല്ല, ഒറ്റ ദിവസം കൊണ്ട് എത്തുന്നതല്ല, മൊത്തത്തിൽ ആ കുറച്ച് കാലം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ റൂട്ട് തെറ്റി ഓടുന്നതാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ എന്ത് സാഹസികതകൾക്ക് വേണ്ടി ഇറങ്ങും ഒരു കുട്ടി. ഒരു ഓൺലൈൻ ഗെയിം വഴി അവസാനം കിലോമീറ്ററുകൾ അവൻ യാത്ര ചെയ്യുന്ന റൂട്ടിനെ കുറിച്ചും, വീഡിയോ ഇവിടെ ഉണ്ടോ എന്നറിയില്ല, ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. എന്നിട്ട് ഇല്ല ഞാൻ വിട്ടു. അപ്പോ ഒരുപാട് അതിന്റെ സമയം കഴിഞ്ഞു. കോയമ്പത്തൂരിലേക്ക് എന്ന് പറഞ്ഞ ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്നിറങ്ങിയ ഒറ്റപ്പാലം സ്വദേശി മിഥുൻ രാത്രി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണിത്. അയൺബട്ട് അസോസിയേഷൻ എന്ന ബൈക്ക് റൈഡിംഗ് ഗെയിമിന്റെ ടാസ്ക് പൂർത്തിയാക്കാൻ വേണ്ടി സ്വന്തം ബൈക്കിൽ പുറപ്പെട്ടതാണ് ഈ ബിടെക് വിദ്യാർത്ഥി. 24 മണിക്കൂറിനുള്ളിൽ മിഥുന് പൂർത്തിയാക്കേണ്ടത് 1624 കിലോമീറ്റർ ആയിരുന്നു. യാത്ര തുടങ്ങുമ്പോഴുള്ള ബൈക്കിന്റെ കിലോമീറ്റർ റീഡിങ്ങും തിരിച്ചെത്തുമ്പോഴുള്ള റീഡിങ്ങും ഓൺലൈനിലൂടെ അയച്ചു കൊടുക്കുകയും വേണം. പാലക്കാട് നിന്ന് ബാംഗ്ലൂരിലേക്കും അവിടെ നിന്ന് ഹൂബ്ലിയിലേക്കും പോയി തിരിച്ചെത്താനായിരുന്നു പദ്ധതി. ഇന്ന് പുലർച്ചെ കർണാടകയിലെ ചിത്രദുർഗയിൽ വെച്ച് ബൈക്ക് ലോറിയുമായി കൂട്ടിയിടിച്ച് മിഥുൻ മരിച്ചെന്ന വിവരമാണ് വീട്ടുകാർക്ക് ലഭിച്ചത്. വീട്ടിലെ മിഥുന്റെ മുറിയിൽ നിന്നും യാത്രയെക്കുറിച്ച് ലഭിച്ച കുറിപ്പുകളും മാപ്പുകളുമാണ് ഓൺലൈൻ കൊലയാളി ഗെയിമിനെ തിരിച്ചറിയാൻ സഹായിച്ചത്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ കൊലയാളി ഗെയിമുകൾ വീണ്ടും സജീവമാവുകയാണ്. അർജുൻ, ഇതിൽ നിന്നൊന്നും നമ്മളെ വീടോ കുടുംബമോ ഒന്നും സ്വസ്ഥല്ല. പണ്ടാണെങ്കിൽ കുട്ടികൾ വീട്ടിൽ റൂമിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു, ഇപ്പൊ റൂമിൽ ഇരിക്കുമ്പോൾ വലിയ പേടി അല്ലേ. മൊബൈൽ ഫോണിന്റെ ഉപയോഗം വഴി, സ്ക്രീനിന്റെ ഉപയോഗം വഴി, സോഷ്യൽ മീഡിയന്റെ ഉപയോഗം വഴി ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തണം. അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ? അതിനാണ് വിസ്ഡം സ്റ്റുഡൻസിന്റെ കീഴിൽ CRE, പ്രൊഫഷണൽ കുട്ടികൾക്ക് പ്രൊഫ്കോൺ, പിന്നെ അല്ലാത്ത രീതിയിലുള്ള സയൻസ് പിന്നെ രംഗത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ആൽക്കമി, വ്യത്യസ്തമായ കോഴ്സുകൾ, PhD നടത്തുന്ന കോഴ്സുകൾ, ഇതൊന്നും നമ്മളെ കണ്ണിൽ വരികയില്ല. അവിടെ നമ്മൾ കുറെ സംഘടനാപരമായ അതിർവരമ്പുകൾ കെട്ടിത്തിരിച്ച് നിൽക്കും. നമ്മളുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിൽ അവിടെയെങ്കിലും, നമ്മൾ ഏത് സംഘടനയിലാണെങ്കിലും ആ സംഘടനയിൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അവിടെയെങ്കിലും ഒരു സുരക്ഷിതത്വത്തിന്റെ ഇടം തേടിയിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുട്ടികളുടെ ഡെഡ് ബോഡി മോർച്ചറിയിൽ നിന്ന് വാങ്ങേണ്ടുന്ന ദുരന്തത്തിലേക്കും എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സുഹൃത്തുക്കളെ. അപ്പോ ഇത്തരം ചില ദുരന്തങ്ങളാണ് നമുക്ക് കാണാവുന്ന ഒന്ന്, കുടുംബങ്ങളിലേക്ക് കയറി വരുന്ന പ്രശ്നങ്ങൾ. ഇനി ഞാൻ എന്റെ 3rd പോയിന്റിലേക്ക് പോകുകയാണെങ്കിൽ, ജീവിതം കടം കയറും. ഗെയിം കളിച്ച് 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 അവസാനം ടൂള് കിട്ടാതാകും. അപ്പൊ പുതിയ ടൂളുകൾ വാങ്ങും. ഗെയിം ടൂളുകൾക്ക് വലിയ വിലയാണ്. ആ ഗെയിം ടൂളുകൾ വാങ്ങാൻ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടി വീട്ടിൽ പരാക്രമങ്ങൾ കാണിക്കും. വാപ്പാനിമ്മാനെയൊക്കെ വെട്ടിക്കൊല്ലണത് എന്തിനാ? സുഹൃത്തുക്കളെ, അഡിക്ഷൻ അതിന്റെ പരമാവധിയിൽ എത്തുമ്പോ അത് കിട്ടിയിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരും. അത് ലഹരി മാത്രമൊന്നുമല്ല, ഒരിക്കലും നിങ്ങൾ ലഹരി മാത്രമാണ് അഡിക്ഷൻ എന്ന് വിചാരിക്കേണ്ടയില്ല. അപ്പോഴാണ് ഈ ആക്രമണ സ്വഭാവത്തിലേക്കൊക്കെ പോകുന്നത്. അത് നടക്കാതിരിക്കുമ്പോ നിരാശപ്പെട്ട് ജീവിതം അവസാനിക്കുന്നതൊക്കെ അത്തരം കാരണം കൊണ്ടാണ്. എനിക്കറിയാം, ആ ഒരു സഹോദരിയെ PhD ഒരു മെസ്സേജ് അയക്കുമ്പോ അവരെഴുതിയ വാചകം ഇതായിരുന്നു: അവസാനം ഇന്ന് എന്റെ കാതിലെ ഒരു കമ്മലുണ്ടായിരുന്നു, ആ കമ്മലും വിറ്റ് അയാൾ ഓൺലൈൻ റമ്മി കളിച്ചു. എന്താ വിഷയം? നല്ല സ്വസ്ഥമായി ജീവിച്ചു പോന്ന ഒരു ഭാര്യയും ഭർത്താവും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവ് അയാളുടെ അധ്വാനം കൊണ്ട് ഭാര്യന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു വീട് വെച്ചു കൊടുത്തു. വാടക വീട്ടിൽ താമസിച്ചിരുന്ന അവർക്കൊരു വീട് വെച്ചു കൊടുത്തു.
അങ്ങനെ പരിപാലിച്ചിരുന്ന ആള് ആദ്യം ആ വീട് വിറ്റു, അങ്ങനെ ഓരോന്ന് വിറ്റ് 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 കളിച്ച് 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 അവസാനം ഭാര്യന്റെ കമ്മലടക്കം എടുത്ത് വിറ്റു. പലതവണ നമ്മൾ അവരുടെ ഇടയിൽ ഇരുന്ന് പരിഹാരങ്ങൾ ഉണ്ടാക്കിയൊക്കെ ചെയ്തു. ഇപ്പൊ വീണ്ടും അയാൾ കളി തുടങ്ങിയിരിക്കുകയാണ്. അള്ളാഹു ആ സുഹൃത്തിന് തിരിച്ചു വരാനുള്ള തോഫീഖ് കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പെണ്ണിന്റെ മനസ്സിന്റെ നൊമ്പരത്തിന്റെ ആഴം സഹോദര നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ പറയുന്നത് നമ്മളെപ്പോലെ മതരംഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ കോവിഡ് കാലത്ത് കുറച്ചധിക സമയം സ്ക്രീൻ ഉപയോഗിച്ചതാണ്. അപ്പോ ഈ ഓൺലൈൻ റമ്മിയിൽ ഇപ്പൊ എന്താ അഡിക്ഷൻ നമ്മൾ വിചാരിക്കും. ഓരോന്നിന്റെ അഡിക്ഷൻ ഓരോന്നിനൊരു പ്രത്യേക തരം ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ അത് ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, അഞ്ചാം നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇത് കുറച്ച് ഗൗരവത്തോടെ കാണേണ്ടതാണ്. എന്നാൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഇവിടുത്തെ എയ്ത്തിസ്റ്റുകളുടെ ക്യാമ്പയിനാണ് ഇന്ന് കൂടുതൽ വരുന്നത്. എയ്ത്തിസ്റ്റുകളുടെ ക്യാമ്പയിനാണ് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലൊക്കെ ഇപ്പോ വളരെ സെലിബ്രിറ്റികളായ ഫിലിം സ്റ്റാറുകളിലൂടെയാണ് ഇപ്പോൾ വരുന്നത്. ഏതെങ്കിലുമൊക്കെ ഒരു ഫിലിം സ്റ്റാർ പറയും എനിക്ക് മതമൊന്നുമില്ല, ഭയങ്കര സംഭവമാണ് അല്ലെ, ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ അയാളിലൂടെ അയാളെ വാച്ച് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പിന്നീട് വരുന്നത് സജഷൻസ് വരുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ മോഹൻലാലിനുള്ള ഒരു ഐഡിയ ഒരു കണ്ടന്റിൽ തൊട്ടാൽ പിന്നെ അതിന്റെ കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരിക. അങ്ങനെയാണ്, അതിനാണ് ഈ അൽഗോരിതം എന്ന് പറയുന്നത്. നിങ്ങൾ ഹുസൈൻ സലഫിനെ കേട്ടാ, നിങ്ങൾ ഷെയ്ഖ് സുദൈസിനെ കേട്ടാ, പിന്നെ നിങ്ങൾ ഹറമിലെ ഖിറാത്തുകളെ കേട്ടാ നിങ്ങൾക്ക് അതായിരിക്കും വരിക. അത് നിങ്ങളുടെ ലോകം അതായിരിക്കും. നിങ്ങളൊരു പച്ചക്കറി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട സാധനം നോക്കിയെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ള സജഷൻസ് അതായിരിക്കും. നിങ്ങളിവിടെ സംസാരിക്കുന്നത് ഒരുപാട് ആപ്പുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മൈക്രോഫോൺ ചോദിക്കുന്നുണ്ട്. ആ മൈക്രോഫോൺ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങളെ സംസാരം എടുക്കും. പിന്നെ നിങ്ങൾ സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാം നിങ്ങൾ ആവശ്യപ്പെട്ട സാധനം സ്ക്രീനിൽ. അത്ര ചുഴിയിൽപ്പെടുത്തിയാണ് പോണത് കേട്ടോ, അത്ര ചുഴിയിൽപ്പെടുത്തിയാണ് പോണത്. ആ പോക്കിന്റെ ഇടയിൽ ഒരൊറ്റ ഉദാഹരണം പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തോട്ടത്തിൽ നിന്ന് ഒരു പെണ്ണിന്റെ തോളിൽ തൊട്ടു, അപ്പോഴോ ആ പെണ്ണ് പ്രവാചകന്റെ കൈ തട്ടിയിട്ടു എന്നൊക്കെ ബുഖാരിന്റെ ഹദീസ് പേജടക്കം കൊടുത്തിട്ടുണ്ടാകും. ബുഖാരിയുടെ ഹദീസിനോടൊക്കെ പൊതുവായ അവമതിപ്പുകൾ പ്രചരിപ്പിക്കപ്പെട്ട ഒരു സാമൂഹിക പരിസരത്ത് എന്താ സംഭവിക്കുക? അതൊരൊറ്റ തട്ട് കേട്ടു. അതോടുകൂടെ എന്താ സംഭവിക്കണേ? ഒരു സ്വഹീഹായ ഹദീസിനെ തട്ടി, അതിന്റെ പേരിൽ അയാൾക്ക് അയാളുടെ സ്വർഗവും വിശ്വാസമൊക്കെ നഷ്ടപ്പെടും. അതല്ലെങ്കിലോ എന്താ നബി ഇങ്ങനെ ചെയ്തത്, എന്താ ആളാണ് നബി എന്നിങ്ങനെ ചിന്തിക്കും. ശരിക്കും ഈ ഒറ്റ ചിന്ത മതി ഇസ്ലാം എന്ന് പോകാനാണ്. ഞാനൊരു ഉദാഹരണം പറയാം. മഹാനായ പ്രവാചകൻ അവസാനത്തെ പത്തിലെ ഒരു ഇശാ നമസ്കാരത്തിന്റെ സമയത്ത് സൊഫിയ ബീവിയോട് ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് സംസാരിക്കുകയാണ്. സൊഫിയ ബീവിയോട് ഇരുട്ടുള്ള സ്ഥലത്ത് സംസാരിക്കുന്ന തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതിൽ രണ്ടാൾ പോണുണ്ട്, അപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇങ്ങോട്ട് വാങ്ങാം വാന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞത് എന്റെ ഭാര്യ സൊഫിയയാണ്. എന്തുകൊണ്ട് ഇത് പറഞ്ഞു? ഇതിന് ഒരുപാട് മസല പണ്ഡിതന്മാർ പിടിച്ചിട്ടുണ്ട്. അവസാനത്തെ പത്തിലെ എത്തിക്കാഫിലെ ഒക്കെ ഒരുപാട് മസല പിടിച്ചിട്ടുണ്ട്. എന്നാ വ്യത്യസ്തമായ ഒരു മസല എന്താ അറിയോ? എന്തുകൊണ്ടാ പ്രവാചകൻ അങ്ങനെ പറഞ്ഞത്? എന്തേപ്പ നബി രണ്ട് സ്ത്രീകളുടെ കൂടെ അവിടെ നിൽക്കുന്നു എന്ന് ഒരാള് ചിന്തിച്ചുകൂടാ? കാരണം അത്തരം തിന്മകളിൽ നിന്ന് സുരക്ഷിതത്വം നൽകപ്പെട്ട ആളാണ് റസൂലുള്ള. അങ്ങനെ ചിന്തിച്ചാൽ അത് അവരുടെ വിശ്വാസത്തെ ബാധിക്കും. അപ്പൊ ഈ എയ്ത്തിസ്റ്റുകൾ ഇസ്ലാമിനെതിരിൽ പടച്ചുവിടുന്ന ഖുർആൻ ആടുതുന്നു ഇങ്ങനത്തെ പല ക്യാമ്പയിനും ഇങ്ങനെ നടത്തുമ്പോൾ അത് സ്വാധീനിക്കപ്പെടുന്ന കുട്ടികൾ, അവരുടെ സർട്ടിഫിക്കറ്റിൽ അവരുടെ അവര് ഒ ബി സി ആയിരിക്കും, മുസ്ലിം ആയിരിക്കും, ഒക്കെ ആയിരിക്കും, പക്ഷേ മനസ്സിൽ നിന്ന് ഇസ്ലാം പോയിട്ടുണ്ടാകും. ഒരു സഹോദരി, ഒരു ഡോക്ടർ, അവര് നമ്മളെ ബന്ധപ്പെട്ടു, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ നിസ്കരിച്ചിട്ടില്ല. ഞാനൊരു ടീച്ചറുടെ സ്പീച്ച് കേട്ടതാണ്. വല്ലാതെ മനസ്സ് അസ്വസ്ഥാണ്. നമ്മള് ഡയലോഗ് പോലെ പ്രൊഫൈസ് പോലെയൊക്കെയുള്ള പ്രോഗ്രാം വിസ്തം ആരംഭിച്ചത് അങ്ങനത്തെ പശ്ചാത്തലത്തിലാണ്. എന്തിനാണ് വലിയ പരിപാടികളായിട്ട് പോണത്? ആരെയും തോൽപ്പിക്കാനല്ല, സമൂഹത്തിലെ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് നമ്മൾ ഓരോ പ്രോഗ്രാമുകളുമായി പോകുന്നത്. ഫാമിലി കോൺഫറൻസ് എന്തിനാ വെച്ചതെന്ന് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്ര വലിയ എഫേർട്ട് എന്തിനാ എടുക്കുന്നത്? വേറെ എവിടെയും ആരും ബോധ്യപ്പെടുത്താത്ത 100 കാര്യങ്ങൾ പറയാനുണ്ടാകുമ്പോഴാണ് വേറെയും എല്ലാവർക്കും പറയാനുള്ള ഏതെങ്കിലും അജണ്ടകൾക്ക് അതിനനുസരിച്ചുള്ള ഒരു സ്കോപ്പേ യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കാറുള്ളൂ. നോക്കൂ നിങ്ങൾ, അപ്പൊ ഈ സഹോദരിക്ക് ഈ വിഷയത്തിൽ ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ല, സുജൂദിലും പോലും സ്വസ്ഥത കിട്ടണില്ല എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹീഹായ ഹദീസുകളെയൊക്കെ സംശയമുനയിൽ നിർത്തുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നു, നല്ല ശ്രദ്ധിക്കണം. നമ്മുടെ പ്രാഥമിക ബുദ്ധിക്ക് ഉൾക്കൊള്ളാനും കേൾക്കാനും മനസ്സിലാക്കാനും പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിനെ വെടിവെച്ചിട്ട് താഴേക്ക് പോകുമ്പോൾ ഒരു കാലം അത് തെളിയിക്കും.
ഒരു കാലത്ത് അത് തെളിയും, തെളിയും. നന്ദി. ആയിരക്കണക്കിന് മനുഷ്യർ വിശ്വാസികളാകാൻ പിന്നുള്ള കാരണം, ഈമാൻ കിട്ടാനുള്ള കാരണം ഒരുപക്ഷെ നമുക്ക് നമുക്ക് അവിശ്വാസത്തിലേക്ക് വഴി തുറന്ന ഈ കാര്യമായിരിക്കും. രാവിലെ ഒരാൾ വിശ്വാസിയാകും, വൈകുന്നേരം ഒരാൾ കാഫറാകും. വൈകുന്നേരം ഒരാൾ കാഫറായിരിക്കും, രാവിലെ ആൾ വിശ്വാസിയായിരിക്കും. തിരിച്ചും മറിച്ചും പ്രവാചകൻ ഈ കാര്യം പറയുന്നുണ്ട്. അതൊക്കെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണ്. കുത്തുബിയത്തും കുത്താറാത്തീപും നടത്തേണ്ട കാര്യമൊന്നുമില്ല. അത് മാത്രമൊന്നുമല്ല ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യം. ഒരു ചിന്താ വ്യതിയാനം മതി ഒരു വ്യക്തിക്ക് അയാളുടെ വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താ അറിയോ? മഹാകുറ്റകൃത്യങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പരിപാടി സോഷ്യൽ മീഡിയയിലൂടെ ലിബറലുകൾ വളരെ ശക്തമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരി എന്തുകൊണ്ടാണ് ഇത്ര വ്യാപകമായി പിന്നെ സമൂഹത്തിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. കഞ്ചാവ് നിയമവിധേയമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. വീഡിയോ കാണാൻ കഴിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കുക. കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. എന്ത് കുഴപ്പമാണ്? വെറുതെ നമ്മൾ നോക്കി അതിന്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവന്മാരാണ് ഇത് ആരംഭിച്ചത്. അവിടെ പകുതി അധികം സ്റ്റേറ്റുകളിൽ ഇന്ന് ഇത് വിൽക്കാൻ പറ്റും. കേക്ക് കഴിക്കും, സകല കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാല് ഇവിടെ പിന്നെ മദ്യഷോപ്പിൽ മദ്യം കൊടുക്കണ പോലെ സർക്കാർ തന്നെ എന്ത് ചെയ്യണം? കഞ്ചാവ് ആളുകൾക്ക് കൊടുക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. എന്നിട്ടേ ഇതിപ്പോ നിർത്തുന്നില്ല. വളരെ വൈഡായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ബുദ്ധി കൂടാൻ നല്ലതാണ്, അതിന് ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടും. ഇത് അങ്ങനെ അമേരിക്കയിലൊക്കെ ഇത് ഭയങ്കരമായി പരീക്ഷിച്ചിട്ടുണ്ട്, ഭയങ്കര സംഭവമാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് സമൂഹത്തോട് ഈ പ്രായം ബുദ്ധിയും തിരിയാത്ത കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സ്വാധീനിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് സ്വാധീനിക്കപ്പെടുന്നുണ്ട്. കുട്ടികൾ ഇന്ന് പബ്ലിക് റിയാക്ഷൻ വീഡിയോകളിൽ വന്ന് പരസ്യമായിട്ട് പറയാണ് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന്. ആ പറയണമെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. പിന്നെ കുട്ടികളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് പറഞ്ഞു പോകുന്ന ഒരു പുതിയ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇങ്ങനെ ഈ കഞ്ചാവ് അടക്കമുള്ളത് ലീഗലൈസ് ചെയ്യപ്പെട്ട അമേരിക്കയിലൊക്കെ ഉള്ള സ്ഥിതി എന്താണ്? വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ. അമേരിക്കയിൽ ഒരു തെരുവ് തന്നെ നമുക്ക് കാണാൻ പറ്റും. ആളുകൾ ലഹരി ഉപയോഗിച്ച് നാശായി കിടക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടോ നോക്കാൻ ഭയങ്കര അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, അതിന് ഭയങ്കര ഫൈൻ ഇടുന്നുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ജാതി ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ വലസിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എന്തുകൊണ്ടാണ് ഒന്നും ഇതിനെ കുറിച്ച് പറയാൻ പറ്റാത്തത്? കഞ്ചാവ് അടക്കമുള്ളത് നിയമവിധേയമാക്കി സമൂഹത്തിൽ കൊണ്ടുവന്നാൽ എന്താണ് സംഭവിക്കുക എന്നതിന്റെ നേർക്കാഴ്ച അമേരിക്കയിലെ ടെക്സാസ് നഗരത്തിലെ തെരുവുകളെ ഷൂട്ട് ചെയ്ത് ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം നേർക്കാഴ്ചകൾ നമ്മുടെ മുന്നിൽ നിൽക്കെ അപകടകരമായ ഇത്തരം പ്രവണതകളെ കുറിച്ച് മൗനം പാലിക്കുകയും അല്ലെ മൗനം പാലിക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് ആരാണെങ്കിലും ഏത് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഒരു നിലക്കും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ ഈ ഒരു സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇനി മറ്റൊരു പോയിന്റ് എന്താ അറിയോ? ആറാമത്തെ ഒരു കാര്യം, മതത്തിൽ നിന്ന് അകറ്റുന്ന കുറെ ചിന്തകൾ സമൂഹത്തിൽ ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മതത്തിൽ നിന്ന് അകറ്റുന്ന കുറേയധികം ചിന്തകൾ. എന്താണ് ആ ചിന്തകൾ എന്നല്ലേ? മതത്തിൽ നിന്ന് അകറ്റുന്ന ചിന്തകൾ, ജീവിതം ഒന്നേ ഉള്ളൂ എന്നുള്ള ചിന്ത. ജീവിതം ആകെ ഒന്നേ ഉള്ളൂ, ഒറ്റൊന്നുള്ളു. കുട്ടികളിപ്പോ പഠിച്ചു വെച്ചത് അതാണ്, നിസ്കരിച്ചാൽ വിളിക്കാൻ വരാത്തത് അതാണ്. ജീവിതം ആകെ ഒന്നുള്ളൂ, ഒറ്റൊന്ന്. അത് വലിയ ഫാദർ ഫാസിലിന്റെ ഫോട്ടോന്റെ കൂടെ ചേർത്തിട്ട് ജീവിതം ഒന്നേ ഉള്ളൂ ആസ്വദിക്കുക. എന്തപ്പോ പാട്ടിനും ഡി ജെ നൈറ്റുകൾക്കൊക്കെ എത്ര പ്രാധാന്യം വരാനുള്ള കാരണം? ജീവിതം സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ്. നിങ്ങൾ ലഹരി ഉപയോഗത്തെ കുറിച്ച് എങ്ങനെ പ്രസംഗിച്ചിട്ടൊരു കാര്യമല്ല. അത് കരളിനെ ബാധിക്കും, അത് കിഡ്നിയെ ബാധിക്കും, അത് തലച്ചോറിനെ ബാധിക്കും. അവൻ വിചാരിക്കണം എന്താ ബാധിച്ചോട്ടെ, ജീവിതാകം ഒന്നല്ലേ ഉള്ളൂ. അതുള്ളത് പരമാവധി അടിച്ചു പൊളിച്ച് തീർത്തു പോകണം. വയസ്സാം കാലത്ത് കുറെ ആയുസ് കിട്ടിയിട്ട് എന്താ കാര്യം? അതിന്റെ ആവശ്യമില്ല എന്നുള്ളിടത്തേക്ക് നമ്മുടെ പുതിയ തലമുറ എത്തിപ്പെടുന്ന ഒരു ദുരന്തം യഥാർത്ഥത്തിൽ ഈ രംഗത്തുണ്ട് എന്നതൊരു വസ്തുതയാണ്. മാത്രമല്ല കുട്ടികൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ പഠിപ്പിക്കുന്ന കാര്യമാണ്,
നീ ഒരു പൂർണ്ണ പുരുഷനാണ്, നീ ഒരു പൂർണ്ണ സ്ത്രീയാണ്, 18 വയസ്സ് കഴിഞ്ഞാൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇത് എവിടെ പഠിപ്പിക്കണേ? ക്യാമ്പസിന്റെ ചുമരുകളിൽ എഴുതി പഠിപ്പിക്കുകയാണ്. എസ് എൻ കോളേജിലെ പ്രിൻസിപ്പാൾ ടൂർ പോകുന്ന ബസ്സിലെ കുട്ടികൾക്ക് ഡയറക്ഷൻ കൊടുത്തു, ആൺകുട്ടികളും പെൺകുട്ടികളും രണ്ടും രണ്ട് സൈഡിൽ ഇരിക്കണം, ലൈറ്റ് ചെറിയ നിലക്ക് ലൈറ്റ് തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഇവര് പരസ്യമായി ക്യാമ്പസിൽ ക്യാമ്പസിന്റെ കവാടത്തിൽ കെട്ടിയ ബാനർ എന്താ അറിയോ? ബാനറി ധാർമ്മികത പഠിക്ക് പുറത്ത്, ഞങ്ങൾ പഠിപ്പിക്കാൻ ആരും വരണ്ട എന്നുള്ള മെസ്സേജാണ്. അപ്പൊ കുട്ടികൾ നന്നാകാനുള്ള ഒരു വഴി തെളിയേണ്ടത് എവിടെയാണ്? കുട്ടികൾ നന്നാകാനുള്ള ഒരു വഴി തെളിയുന്നത് അവരുടെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ലഭിക്കുമ്പോഴാണ്. പക്ഷേ ജീവിതമാകെ ഒന്നേ ഉള്ളൂ എന്നൊരു ചിന്ത വഴി ഈ തെറ്റായ രീതിയിൽ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് വിചാരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഒറ്റ വാചകം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാം. എന്താ അറിയോ, അള്ളാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്, നീ കേവലം പിതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെട്ട 20 മുതൽ 40 കോടി വരെയുള്ള ബീജബിന്ദുക്കളിലെ കേവലം ഒരു ബീജബിന്ദുവായിരുന്നു, മാതാവിന്റെ അണ്ഡവുമായി കൂടിച്ചേർന്ന് അണ്ഡവാഹിനിക്കുള്ളിലെ ഇന്ദ്രിയ ബിന്ദുവായി മൂന്നിരുട്ടറകളെ അതിജീവിച്ച് നീ ഭൂമിയിലേക്ക് ജനിച്ച് വീണ ആ പ്രക്രിയ സൃഷ്ടിച്ച റബ്ബ് അവന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ലേ എന്നാ ഖുർആന്റെ ചോദ്യം. മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിലെ 590 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന നാഡി നരമ്പുകളെ സൃഷ്ടിച്ച റബ്ബ് അവന് കഴിയില്ലേ മരിച്ചവരെ ജീവിപ്പിക്കാൻ? അവന്റെ ആമാശയത്തിൽ പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡുകളെ കൊടുത്തു, ഹൈഡ്രോക്ലോറിക് ആസിഡുകളിലേക്ക് ഒരു ഗ്ലാസ്സിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് വെച്ച് അതിലേക്ക് ഒരു ആണിയിട്ടാൽ ആണി കത്തിപ്പോകും. ആണി കത്തിപ്പോകുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിനെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്ന അവയവത്തെയും അതിനെയും വേർതിരിക്കുന്ന ഒരു പാടയുണ്ട്, കാണാൻ കഴിയാത്തത്ര നേർത്ത പാട, 3 ദിവസത്തെ ആയുസ് മാത്രമുള്ള പാട. ആ പാട എല്ലാ 3 ദിവസവും നൽകി കടിയുമ്പോ പുതുക്കി നൽകുന്ന റബ്ബ്, ആ റബ്ബിന് അലൈസലാലിക്ക ബിഖാദിരിൻ, അവന് അസാധ്യമാണോ അല യുഹിയൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കൽ എന്നാണ് ഖുർആന്റെ ചോദ്യം. അതുകൊണ്ട് വൈവാഹിക രംഗത്ത് വിവാഹ ജീവിതമേ വേണ്ടെന്ന, അത് മനുഷ്യന് ബാധ്യതയാണെന്ന, അത് നമ്മെ ഒരുപാട് പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്ന, വിവാഹം ഒരു പ്രതിസന്ധിയാണെന്നൊരു ബോധം നമ്മുടെ പുതിയ തലമുറയുടെ ഉള്ളിൽ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വയം ലൈംഗിക പിന്നെ നിർവൃത്തിയിലൂടെ ബെസ്റ്റ് ഫ്രണ്ടിനെ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ലൈംഗികത നിർവഹിച്ചാൽ മതി, ആണും പെണ്ണും തന്നെ ആകണമെന്നില്ല, ആണും ആണും തമ്മിലായാലും കുഴപ്പമില്ലെന്ന് പറയുന്ന പുതിയ സാംസ്കാരിക മാലിന്യങ്ങൾ, യൂറോപ്പ് ഉപേക്ഷിച്ച മാലിന്യങ്ങളിലേക്കാണ് ക്ഷണിക്കുന്നത്. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കും വിധമുള്ള ക്യാമ്പയിനുകളാണ് നടക്കുന്നത്. സുഹൃത്തുക്കളെ, അടുത്ത 19-ാം തീയതി മലപ്പുറം ജില്ലയിലെ ചെങ്ങരംകുളത്ത് വെച്ച് ഡയലോഗ്, 8-ാമത് ഡയലോഗ് നടക്കുകയാണ്. എന്താ ഡയലോഗിൽ നമ്മൾ കൊടുക്കുന്ന ഉത്തരം? 6-ാം നൂറ്റാണ്ടിൽ വന്ന മതമാണ് ഇസ്ലാം, 6-ാം നൂറ്റാണ്ടിൽ വന്നതാണ്, അതിന്റെ നിയമങ്ങൾ ഒരിക്കലും പരിഷ്കരിച്ചിട്ടില്ല, അതിവിടെ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. ഇസ്ലാമിലെ നിയമങ്ങൾ ഒരിക്കലും പരിഷ്കരിക്കേണ്ടതില്ലെന്ന് തെളിയിക്കുന്ന, റൂമുകളിൽ നിന്ന് പറമ്പിലേക്കെറിയുന്ന കുട്ടി, റോട്ടിൽ പോയി അവിഹിതത്തിൽ പിറന്ന കുട്ടി റോട്ടിൽ പോയി വീണ് തല പൊട്ടിത്തെറിക്കുന്ന സാമൂഹിക ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾക്ക് പിന്നിൽ, അതിന്റെ പ്രചാരണങ്ങൾക്ക് പിന്നിൽ ആരാണെന്നത് വലിച്ചു പൊടിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻഷാല്ലാ ഡയലോഗ് 8.0 ചങ്ങരംകുളത്ത് വെച്ച് നടക്കുന്നത്. അടുത്ത 4:30 മുതൽ ആ പ്രോഗ്രാം ആരംഭിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സജീവ സാന്നിധ്യം, ഓൺലൈനിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നേരിട്ടെത്താൻ കഴിയുന്നവർ നേരിട്ടെത്തി ഒക്കെ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.